കോൺഗ്രസിന്റെ കാര്യത്തിൽ ആര് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് നയിക്കുമെന്ന് പോലും ആശയക്കുഴപ്പം നിലനിൽക്കില്ല. നമ്മളൊരു വ്യക്തി ഡ്രിവൺ പാർട്ടിയല്ല, നമ്മൾ അങ്ങനെ ഒരു ഒരു പേര് പറഞ്ഞ് നമ്മൾ ഇലക്ഷനെ നേരിട്ടിട്ടില്ല. പക്ഷേ ഒരു ഇലക്ഷൻ എന്ന് വെച്ചാൽ 140 സീറ്റാണ്. 140 സീറ്റുകൾ നമ്മൾ നല്ല സ്ഥാനാർത്ഥികളെ നോക്കി നിൽക്കുന്നു, നല്ലൊരു ലീഡർഷിപ്പ് നമ്മൾ കൊടുക്കുന്നു, രാഷ്ട്രീയം പറയുന്നു, തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കും നല്ല പ്രാധാന്യം, തീർച്ചയായിട്ടും വനിതകൾക്കും യുവാക്കൾക്കും. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സംവരണമുള്ള സീറ്റുകൾ. കോൺഗ്രസ് പാർട്ടി പലപ്പോഴും ഇലക്ഷന് മുമ്പ് തന്നെ നമ്മൾ തോറ്റു എന്ന് പാർട്ടിക്കകത്ത് പ്രഖ്യാപിക്കുന്ന സീറ്റുകളാണ്. അവിടൊക്കെ നല്ല യുവാക്കളെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ കുമാരി രമ്യ ഹരിദാസ് MP ഒരു ഉദാഹരണമാണത്. ആ ഒരു ആലത്തൂർ മോഡൽ കേരളത്തിൽ എല്ലായിടത്തും വ്യാപകമാക്കുകയാണ്. ആലത്തൂർ മോഡൽ എന്ന് പറയാൻ കാരണം, ഒന്ന്, ഒരു പിന്നോക്ക വിഭാഗത്തിലൊരാളാണ്, രണ്ട്, ഒരു വനിതയാണ്. ആ ഒരു ആലത്തൂർ മോഡൽ കേരളത്തിൽ പല സീറ്റുകളിലും കൊണ്ടുവന്നാൽ കോൺഗ്രസ്സിന് നിഷ്പ്രയാസം ഒരു 25-30 സീറ്റ് നമുക്ക് വിജയിക്കുമെന്ന് വിചാരിക്കാത്ത സീറ്റുകൾ വിജയിക്കും.